നമസ്കാരം. ഉത്തരദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ മൃദുല മധൂർ. ആദ്യം പ്രധാന വാർത്തകൾ. ചെർക്കള ബംബ്രാണിയിലെ ബന്ധുവീട്ടിലെത്തിയ 11-കാരി അബദ്ധത്തിൽ കുഴിയിൽ വീണു മരിച്ചു. കാഞ്ഞങ്ങാട്ട് മദ്യപസംഘത്തെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ പരോക്ഷ വിമർശനം നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ പരാതി നൽകി. ഉദുമയിൽ നിന്ന് കൊണ്ടോട്ടി സ്വദേശിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ അറസ്റ്റിലായ പ്രതി റിമാൻഡിൽ. 60 ലക്ഷം രൂപയുടെ കള്ളക്കടത്ത് സ്വർണവുമായി കാസർഗോഡ് സ്വദേശി കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിയിൽ. വാർത്തകൾ വിശദമായി. ചെർക്കള ബംബ്രാണി നഗറിലെ ബന്ധുവീട്ടിലെത്തിയ 11-കാരി അബദ്ധത്തിൽ കുഴിയിൽ വീണ് മുങ്ങി മരിച്ചു. ചൂരി സ്വദേശിയും മധൂർ അറന്തോട്ട് താമസക്കാരുമായ ഫിറോസിന്റെയും താഹിറയുടെയും മകൾ ടി എ ഫാത്തിമയാണ് വെള്ളം നിറഞ്ഞ കുഴിയിൽ വീണ് മുങ്ങി മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ഇവർ കുടുംബസമേതം ചെർക്കള ബംബ്രാണി നഗറിലെ ബന്ധുവീട്ടിൽ എത്തിയിരുന്നു. ഈ വീടിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു വീടിനടുത്തായി എടുത്ത കുഴിയിലാണ് ഫാത്തിമ അബദ്ധത്തിൽ വീണത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് കുഴിയിൽ വെള്ളം നിറഞ്ഞിരുന്നു. ഈ വെള്ളക്കെട്ടിൽ മുങ്ങിത്താഴ്ന്നതാണ് ഫാത്തിമയുടെ മരണത്തിന് കാരണമായത്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ. കാഞ്ഞങ്ങാട്ട് പരസ്യമദ്യപാനത്തിൽ ഏർപ്പെട്ട സംഘത്തെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. മദ്യപ സംഘത്തിന്റെ അക്രമത്തിൽ പരിക്കേറ്റ ഹോസ്റ്റർഗ് SI ശ്രീജേഷിനെ ജില്ലാ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 10 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും സഹോദരങ്ങളായ 2 പേർ അറസ്റ്റിലാവുകയും ചെയ്തു. ആവിക്കരയിലെ ശരത് മുരളി, സഹോദരൻ ശ്യാം മുരളി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകിട്ട് ആവിക്കരയിലാണ് പോലീസിന് നേരെ അക്രമമുണ്ടായത്. ഹോസ്റ്റർഗ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പട്രോളിംഗിനിടയിൽ പോലീസ് ആവിക്കരയിലെത്തിയപ്പോഴാണ് ഒരു സംഘം പരസ്യമായി മദ്യപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയപ്പോഴാണ് പോലീസിനു നേരെ അക്രമമുണ്ടായത്. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ പരോക്ഷ വിമർശനം നടത്തിയ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്കെതിരെ കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ KPCC പ്രസിഡന്റിന് പരാതി നൽകി. DCC അധ്യക്ഷ പട്ടികയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിരിക്കുകയാണ്. ഹൈക്കമാൻഡ് അംഗീകരിച്ച DCC അധ്യക്ഷ പട്ടികയെ വിമർശിച്ച നേതാക്കൾക്കെതിരെയാണ് ഉണ്ണിത്താൻ പ്രസ്താവന നടത്തിയത്. ഏത് മുതിർന്ന നേതാവായാലും പാർട്ടിയിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചാൽ നടപടി നേരിടേണ്ടി വരുമെന്നായിരുന്നു ഉണ്ണിത്താന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഉന്നം വെച്ചാണ് ഉണ്ണിത്താന്റെ ഇത്തരമൊരു പ്രസ്താവനയെന്നാണ് ജില്ലയിലെ AI വിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. ഇപ്പോൾ DCC അധ്യക്ഷ പട്ടികയെ കുറ്റപ്പെടുത്തുന്ന മുതിർന്ന നേതാക്കൾ തങ്ങളുടെ പ്രതാപകാലത്ത് സ്വന്തം ഇഷ്ടക്കാർക്ക് മാത്രം സ്ഥാനങ്ങൾ നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ഇപ്പോൾ കാലം മാറിയിരിക്കുകയാണെന്നും ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു. MPയുടെ പ്രസ്താവന നിരുത്തരവാദപരവും ഖേദകരവുമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ഉണ്ണിത്താനെതിരെ ജില്ലയിലെ മുതിർന്ന 23 കോൺഗ്രസ് നേതാക്കൾ ഒപ്പിട്ട പരാതി KPCC പ്രസിഡന്റ് കെ സുധാകരന് കൈമാറുകയായിരുന്നു. ഉദുമയിൽ നിന്ന് 1 മാസം മുമ്പ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും വാച്ചും ഐഫോണും കവർന്ന കേസിൽ അറസ്റ്റിലായ ഉദുമ പാക്കിയാരയിലെ ഇംതിയാസിനെ ഉസ്തൃക് കോടതി റിമാൻഡ് ചെയ്തു. ഞായറാഴ്ചയാണ് ഇംതിയാസിനെ പാലക്കുന്നിൽ വെച്ച് CI UP വിപിൻ, SI ജോൺ, ASI പ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സുധീർ ബാബു, റോജൻ എന്നിവർ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ നേരത്തെ പൂച്ചക്കാട് സ്വദേശി താജുദ്ദീനെ അറസ്റ്റ് ചെയ്തിരുന്നു. 12 പ്രതികളുള്ള ഈ കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 2. ഇനി 10 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്യാനുള്ളത്. ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 27 രാത്രി 12 മണിയോടെ ഉദുമ പള്ളത്തെ കോടങ്കൈ ലോഡ്ജിൽ നിന്ന് കൊണ്ടോട്ടി സ്വദേശി അൻവറിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പണവും മൊബൈൽ ഫോണും മറ്റും തട്ടിയെടുത്തെന്നാണ് കേസ്. 60 ലക്ഷം രൂപ വില വരുന്ന സ്വർണവുമായി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഖമറുദ്ദീനെ കണ്ണൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടി. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഫായിസ്, സൂപ്രണ്ടുമാരായ കെ സുകുമാരൻ, CV മാധവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മുഹമ്മദ് ഖമറുദ്ദീനിൽ നിന്ന് അനധികൃത സ്വർണം കണ്ടെടുത്തത്. കഴിഞ്ഞ ദിവസം പാൻസിൽ പെയിന്റ് പോലെ സ്വർണം പൂശിക്കടത്താൻ ശ്രമിക്കുന്നതിനിടെ കണ്ണൂർ ചെറുതാഴം സ്വദേശി ഷിഹാബ് പിടിയിലായിരുന്നു. 302 ഗ്രാം സ്വർണമാണ് ഷിഹാബിൽ നിന്ന് പിടികൂടിയത്. പാൻസിന്റെ ഇരു കാലുകളിലും പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണം പെയിന്റ് അടിച്ച നിലയിലായിരുന്നു. ഇതിനും പുറമെ തുണിയും തുന്നിച്ചേർത്ത നിലയിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം.com സന്ദർശിക്കുക. നന്ദി.